മംഗളൂരു സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം അവകാശപ്പെട്ട് അജ്ഞാതന്റെ കത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. ഇസ്ലാമിക് റെസിസ്റ്റൻസ് കൌൺസിൽ എന്ന ലെറ്റർ ഹെഡിലുള്ള കത്തിൽ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ നിത്യസംഭവമാകുന്നതിനുള്ള തിരിച്ചടിയാണ് സ്ഫോടനമെന്ന് ഇംഗ്ലീഷിലുള്ള കത്തിൽ പറയുന്നു. മംഗളൂരുവിലെ കദ്രിയിലെ പ്രശസ്തമായ ക്ഷേത്രം ആക്രമിക്കാനായിരുന്നു പദ്ധതിയെന്നും കത്തിലുണ്ട്. കത്തിന്റെ ആധികാരികതയെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. അരുൺ പൂപ്രമ്പ നൽകും കൂടുതൽ വിവരങ്ങൾ. അരുൺ പൂപ്രമ്പ, ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പങ്കാളിത്തമടക്കം പലതും അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു കത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ഈ കത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സുജയ, സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം അവകാശപ്പെട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലൊരു അജ്ഞാത കത്ത് ഇന്ന് രാവിലെ മുതൽ പ്രചരിക്കുന്നത് എന്നതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതായത് ഇസ്ലാമിക് റെസിസ്റ്റൻസ് കൌൺസിൽ എന്ന ലെറ്റർ ഹെഡിലുള്ള ഒരു കത്താണ് ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. ഈ കത്തിൽ പറയുന്നത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ നിത്യസംഭവമാകുന്നതിനുള്ള തിരിച്ചടിയാണ് ഈ മംഗളൂരുവിലെ സ്ഫോടനം. അതായത് ഇത്തരത്തിലുള്ള സ്ഫോടനം അതിനുള്ള തിരിച്ചടി എന്ന രീതിയിലാണ് ഈ കത്തിൽ പരാമർശമുള്ളത്. മംഗളൂരുവിലെ തന്നെ പ്രശസ്തമായ കദ്രി ക്ഷേത്രം ആക്രമിക്കാനായിരുന്നു പദ്ധതിയെന്നും ആ ഈ കത്തിൽ പരാമർശമുണ്ട്. ആ രീതിയിലാണ് ഈ കത്തിലുള്ള പരാമർശങ്ങളുള്ളത്. എന്തായാലും ഈ കത്തിന്റെ ആധികാരികതയെക്കുറിച്ച് ഇപ്പോൾ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന രീതിയിലൊക്കെ സ്ഥിരീകരിച്ച ഒരു വിവരം പോലീസ് എന്തായാലും നൽകുന്നില്ല. ഇതിന്റെ ആധികാരികത പരിശോധിച്ചു വരുന്നു എന്നതാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്നത്. മറ്റൊന്ന്, ഈ കത്തിൽ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള ഭീഷണി കൂടി ഈ കത്തിൽ ഉണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഉത്തരവാദിത്തം, അതായത് ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഈ ഇസ്ലാമിക് റെസിസ്റ്റൻസ് കൌൺസിൽ ഏറ്റെടുക്കുന്നു എന്ന തരത്തിലാണ് ഈ കത്ത് എന്തായാലും പ്രചരിക്കുന്നത്. എന്നാൽ പോലീസ് ഈ കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ആധികാരികത പരിശോധിച്ചു വരുന്നു എന്നതാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. നേരത്തെ തന്നെ സുജയെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ IS ഉൾപ്പെടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ ബന്ധം സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസി പോലും ഏജൻസികൾ ഉൾപ്പെടെ പ്രാഥമികമായ അന്വേഷണം നടത്തിവരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു കത്ത് പുറത്തു വന്നിട്ടുള്ളത്, പ്രചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ കത്തിനെ പോലീസ് കാണുന്നത്. അതിന്റെ ആധികാരികത ഇത്തരത്തിൽ നിലവിൽ എന്തായാലും ഈ ഇസ്ലാമിക് റെസിസ്റ്റൻസ് കൌൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടന നിലവിലില്ല എന്നതാണ് പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം. എന്നാൽ മറ്റേതെങ്കിലും തീവ്രവാദ ഗ്രൂപ്പുകളുടെ പോഷ സംഘടനയായി പ്രവർത്തിക്കുന്നതാണോ എന്ന തരത്തിലൊക്കെ ഒരു അന്വേഷണം, ആ തരത്തിലൊരു അന്വേഷണം നടത്താനാണ് പോലീസ് എന്തായാലും തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കത്തിൽ പ്രചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ആധികാരിക സംബന്ധിച്ചുള്ള അന്വേഷണം കർണാടക പോലീസ് ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. സുജയ. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. മംഗളൂരു സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു കത്താണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്.